അപ്പൊ ഫ്രണ്ട്സ് നമ്മളിത് ഗ്ലാസ്സിൽ നിന്ന് നമ്മളിത് കുടിക്കാൻ പോവാട്ടോ. അപ്പൊ ഫ്രണ്ട്സ് കുടിച്ചു നോക്കാം. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ബിടെക്കിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളൊന്ന് ബിടെക് ചെയ്യാൻ പോണെന്താന്ന് വെച്ചാൽ, നമ്മളെല്ലാവരും കൂൾ ഡ്രിങ്ക്സ് കഴിക്കാറുണ്ട്, പെപ്സി കഴിക്കാറുണ്ട്, മെറിൻഡ കഴിക്കാറുണ്ട്, അതുപോലെ സെവനപ്പ്, അങ്ങനത്തെ ഇഷ്ടം പോലെ കൂൾ ഡ്രിങ്ക്സ് കഴിക്കാറുണ്ട്. അപ്പൊ നമ്മൾ ഓരോന്നും കഴിക്കുമ്പോ അതിന്റേതായ ടേസ്റ്റ് ആണ് കിട്ടാറുള്ളൂ. അതായത് പെപ്സി കഴിക്കുമ്പോ പെപ്സിയുടെ ടേസ്റ്റ്, മെറിൻഡ കഴിക്കുമ്പോ മെറിൻഡയുടെ ടേസ്റ്റ്, അല്ലെങ്കിൽ സെവനപ്പ് കഴിക്കുമ്പോ സെവനപ്പിന്റെ ടേസ്റ്റ്, ആപ്പി പിസ് കഴിക്കുമ്പോ അതിന്റെ ടേസ്റ്റ്, അങ്ങനെ നമ്മൾ ഓരോന്ന് കഴിക്കുമ്പോ ഓരോന്നിന്റെ ടേസ്റ്റ് ആണ് കഴിക്ക നമുക്ക് കിട്ടണത്. പക്ഷെ നമ്മളിന്ന് ചെയ്യാൻ പോണെന്താന്ന് വെച്ചാൽ, നമ്മളിന്ന് ഇതെല്ലാം കൂടുതൽ മിക്സ് ചെയ്യാൻ പോവാണ്ടോ. അതായത് മെറിൻഡ, സെവനപ്പ്, അതുപോലെ ഞങ്ങളുടെ കടയിൽ നിന്ന് കിട്ടിയ മുഴുവൻ കൂൾ ഡ്രിങ്ക്സ് നമ്മളിത് ഇവിടെ ടേബിള് നിരത്തി വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്കിത് ഈ ടേബിളിലുള്ള കൂൾ ഡ്രിങ്ക്സ് മുഴുവനും നമ്മളിത് ഈ ബൗളിലേക്ക് ഇട്ട് മിക്സ് ചെയ്യാൻ പോകട്ടോ. നമുക്ക് ഓരോ കൂൾ ഡ്രിങ്ക്സ് ആയിട്ട് പരിചയപ്പെടാം. ഇത് എന്തോ മിക്സഡ് ഫ്രൂട്ട് ജ്യൂസ് ആണ്, ഇത് ഏതാ ബി നാച്ചുറൽ എന്ന് പറഞ്ഞ എന്തോ ഒരു കമ്പനിയുടെയാണ്. പിന്നെ മൗണ്ടൻ ഡ്യൂ എടുത്തിട്ടുണ്ട്, ഫ്രൂട്ടി എടുത്തുണ്ട്, സെവനപ്പ് എടുത്തുണ്ട്, ആപ്പി വിസ്, പിന്നെ എന്താ ബെർഗ് മാംഗോയോ അങ്ങനത്തെ ഒരു കമ്പനി ഇത് എടുത്തുണ്ട്. പിന്നെ നമ്മൾ മെറിൻഡ എടുത്തുണ്ട്, നമ്മൾക്ക് പെപ്സി എടുത്തുണ്ട്, പിന്നെ ഏതാ ബി നാച്ചുറലിന്റെ ഓറഞ്ചിന്റെ ഫ്ലേവർ എടുത്തുണ്ട് കേട്ടോ. പക്ഷെ നമുക്ക് കൊക്കക്കോള അന്വേഷിച്ച് കുറെ നടന്നു, പക്ഷെ കൊക്കക്കോള കിട്ടിയില്ല കേട്ടോ. അപ്പൊ അതുകൊണ്ട് മാത്രമേ കൊക്കക്കോള എടുക്കാത്തിരുന്നത്. അപ്പൊ ഫ്രണ്ട്സ് നമുക്ക് ഇന്ന് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഇതാണ്, ഇത് മുഴുവൻ നമ്മൾ ഇതേ ഈ ബൗളിലേക്ക് ഇട്ട് മിക്സ് ചെയ്യാൻ കേട്ടോ. അതായത് നമ്മുടെ ഒരു മിക്സഡ് ഫ്രൂട്ട് ജ്യൂസ് അല്ലേ, അതുപോലെ മിക്സഡ് കൂൾ ഡ്രിങ്ക്സ് ആണ് നമ്മൾ ചെയ്യാൻ പോണത്. അപ്പൊ ഫ്രണ്ട്സ് നമുക്ക് നേരെ വീഡിയോയിലേക്ക് എടുക്കാം. അപ്പൊ അതിനായിട്ട് നമുക്ക് ഇതേ ഓരോന്നായിട്ട് പൊട്ടിച്ച് നമ്മുടെ ഇതേ ബൗളിലേക്ക് ഇടാം കേട്ടോ. നമുക്ക് ബൗള് ചെറുതായതുകൊണ്ട് നമ്മൾ അധികം കൂൾ ഡ്രിങ്ക്സ് ഒന്നും നമ്മൾ ബൗളിലേക്ക് ഒഴിക്കണില്ല, കുറേശ്ശെ മാത്രമേ കേട്ടോ ഒഴിക്കുള്ളൂ. അപ്പൊ നമുക്ക് ആദ്യം തന്നെ അതെ മെറിൻഡേന്ന് തന്നെ തുടങ്ങാം. അപ്പൊ മെറിൻഡ് ഇതേപോലെ പൊട്ടിച്ച് കുറേശ്ശെ ഒഴിക്കണേ, കുറച്ചായിട്ട് നമ്മൾ ഒഴിക്കണോളൂ. അപ്പൊ നമ്മളിത് മെറിൻഡ് ഒഴിച്ചു, ഇനി ബെർഗ് മാംഗോയോ. അപ്പൊ നമുക്ക് ബെർഗ് മാംഗോ ഒഴിക്കാം കുറച്ച്. അങ്ങനെ ബെർഗ് മാംഗോ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ബീഫ് അല്ല ആപ്പി ബീസ് ഒഴിക്കാം. നമ്മൾ ആപ്പി ബീസ് ഒഴിച്ചു. ഇനി സെവനപ്പ് ഒഴിക്കാട്ടോ. സെവനപ്പ് ഒഴിച്ചു. ഇനി നമുക്ക് ഫ്രൂട്ടി ഒഴിക്കാം. ഫ്രൂട്ടി നമ്മളങ്ങനെ ഫ്രൂട്ടി ഒഴിച്ചു. ഇനി നമുക്ക് മൗണ്ടൻ ഡ്യൂ ഒഴിക്കാട്ടോ. മൗണ്ടൻ ഡ്യൂ ഒഴിക്കണം. മൗണ്ടൻ ഡ്യൂ ഒഴിച്ചു. പിന്നെ നമുക്ക് ഇത് ബി നാച്ചുറലിന്റെ മിക്സഡ് ഫ്രൂട്ട് ജ്യൂസ് ആണിത്. അപ്പൊ നമുക്ക് ഇത് ആദ്യം സ്ട്രോ ഒക്കെ തന്നിട്ട്, അപ്പൊ ഈ സ്ട്രോ പൊട്ടിച്ചിട്ട് ഇവിടെ ഇത് ഹോൾ ഇടണം കേട്ടോ. ഹോൾ ഇട്ടിട്ട് മാത്രമേ നമുക്ക് ഇത് എടുക്കാൻ പറ്റുള്ളൂ. ഇതാണ് മിക്സഡ് ഫ്രൂട്ട് ജ്യൂസ് ആട്ടത്. അങ്ങനെ നമ്മൾ മിക്സഡ് ഫ്രൂട്ട് ജ്യൂസ് ഒഴിച്ചു. ഇനി നമുക്കിത് പെപ്സി ആട്ട ഒഴിക്കാനുള്ളത്. പെപ്സി പെപ്സി ഒഴിച്ചിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് ബി നാച്ചുറലിന്റെ അവസാനമായിട്ട് ഒഴിക്കാനുള്ളത്, അവസാനമായിട്ടല്ലേ, ബാക്കിയൊക്കെ നമ്മൾ ഒഴിച്ചു കഴിഞ്ഞ് ബി നാച്ചുറലിന്റെ ഓറഞ്ച് ആട്ട ഒഴിക്കാനുള്ളത്. അപ്പൊ നമുക്ക് ഈ ഓറഞ്ച് ഇത് പൊട്ടിച്ചിട്ട് ഒഴിക്കാം. അങ്ങനെ എല്ലാം നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്ന കൂൾ ഡ്രിങ്ക്സ് മുഴുവൻ നമ്മുടെ ഈ ബൗളിലേക്ക് ആക്കിട്ടോ. നമ്മുടെ കയ്യിൽ 9 ഡിഫറെന്റ് ടൈപ്സിലുള്ള കൂൾ ഡ്രിങ്ക്സ് ഉണ്ടായിരുന്നു. നമ്മൾ ഈ കൂൾ ഡ്രിങ്ക്സ് മുഴുവൻ നമ്മുടെ അതേ ബൗളിലേക്ക് ആക്കിയിട്ടുണ്ടോ. ഇപ്പൊ നോക്കി ഒരു സൈസ് എന്താ പറയാ, ഒരു ഒരു ഡാർക്ക് ഓറഞ്ച് കളറായിട്ടോ നമുക്ക് ഇതിൽ കിട്ടിയേക്കണത്. പിന്നെ നമ്മൾ കൂടുതൽ ചേർത്തേക്കണ ഈ ഓറഞ്ച് മാംഗോയുടെ ഒക്കെ ആണെന്ന് തോന്നുന്നു. പിന്നെ മിക്സഡ് ഫ്രൂട്ട് ജ്യൂസിനൊക്കെ ഒരു ഓറഞ്ച് ഷേപ്പ് കളറായിരുന്നു. അപ്പൊ ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമുക്ക് ഈ സ്ട്രോ ഉപയോഗിച്ച് നൈസായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാട്ടോ. എന്നാ മാത്രമേ കറക്റ്റ് ആയിട്ട് ആ ഫ്ലേവറൊക്കെ എല്ലാ സ്ഥലത്തും അങ്ങോട്ട് പിടിക്കുള്ളൂ. എല്ലാത്തിന്റെയും അങ്ങോട്ട് ഫ്ലേവർ പിടിക്കണേ, ഇത് എല്ലാത്തിന്റെയും അങ്ങോട്ട് പിടിച്ചിട്ടുണ്ട് കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പൊ ഇനി നമുക്കിതേ ഫ്രണ്ട്സ് നമ്മളിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോവാണ്. അപ്പൊ നമ്മളൊരു ഗ്ലാസ് കൊണ്ടുവന്നിട്ടുണ്ട്,
ഈ ഗ്ലാസ്സിലേക്ക് പതിയെ നമ്മുടെ മിക്സഡ് കൂൾ ഡ്രിങ്ക്സ് ഒഴിച്ചു കൊടുക്കാം. ആ കുറച്ച് ഒഴിച്ചാൽ മതി, ഞാൻ ചിലപ്പോൾ കഴിക്കുമെന്ന് തന്നെ എനിക്ക് തന്നെ ഡൗട്ട് ഉണ്ട്. അപ്പൊ ഫ്രണ്ട്സ് നമ്മളിത് ഗ്ലാസ്സിൽ നിന്ന് നമ്മളിത് കുടിക്കാൻ പോവാ കേട്ടോ. അപ്പൊ ഫ്രണ്ട്സ് കുടിച്ചു നോക്കാം. അയ്യേ എന്താ ടേസ്റ്റിന്, ഇത് എന്ത് ടേസ്റ്റാന്ന് എനിക്ക് പറയാൻ പറ്റില്ല കേട്ടോ. ഒരു എന്താ പറയാ, എനിക്ക് എല്ലാത്തിൻ്റെയും ടേസ്റ്റ് കിട്ടുന്നുണ്ട്. ഒരു ഓറഞ്ചിന്റെ കിട്ടുന്നുണ്ട്, മാംഗോടെ കിട്ടുന്നുണ്ട്, പെപ്സിയുടെ എനിക്ക് അധികം കിട്ടില്ല. ഒരു നമ്മള് വായിലേക്ക് ഒഴിക്കുമ്പോ ഇങ്ങനെ ഇറങ്ങിപ്പോലെ, ഇറങ്ങിപ്പോ ഡിഫറെന്റ് ഡിഫറെന്റ് ടേസ്റ്റ് ആയിട്ടാ എനിക്ക് ഫീൽ ചെയ്യണം കേട്ടോ. എന്തൊരു ടേസ്റ്റ്! നമ്മുടെ പോപ്പിൻസിൽ ഈ രണ്ടിനിട കിട്ടുന്ന പോപ്പിൻസ്, ഈ പോപ്പിൻസ് മേടിച്ചിട്ട് അതിലുള്ള എല്ലാ മിഠായിയും നമ്മുടെ വായിലേക്ക് ഇട്ടിട്ട് നമുക്ക് നമ്മള് കഴിക്കില്ലേ, അപ്പോ ഒരു കിട്ടുന്ന ഒരു ഫീൽ ഉണ്ട്, അതാണ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടണത്. വലിയ ടേസ്റ്റ് ഒന്നും എനിക്കൊന്ന് ഫീൽ ചെയ്യണം. ഒരു എല്ലാവർക്കും ഇഷ്ടപ്പെടില്ല, ഞാൻ അത്ര പറഞ്ഞോളൂ. അപ്പൊ നമ്മള് സെവനപ്പ് മെറിൻ്റെ ഒക്കെ നമ്മള് ഓരോ ടൈമിന് ഓരോന്ന് കഴിക്കണോണ്ട് നമുക്ക് ഇഷ്ടപ്പെടും. പക്ഷെ ഇതൊക്കെ മിക്സ് ചെയ്ത് കഴിച്ചാണല്ലോ, ആർക്കും ചിലവർക്ക് ഇഷ്ടപ്പെടും ചിലവർക്ക് ഇഷ്ടപ്പെടില്ല എന്നുള്ള ഒരു ഫീലാണ് എനിക്ക് തോന്നണത്. എനിക്ക് അത് വലിയ ഇഷ്ടപ്പെടുന്നില്ല. അപ്പൊ ഞാൻ ഒരു എക്സ്പീരിയൻസ് എന്ന രീതിയിൽ ഇത് ചെയ്തു നോക്കിയതാണ്. ഞാൻ വിചാരിച്ച നല്ല ഇച്ചിരി ടേസ്റ്റ് ഉണ്ടാവും എന്നാണ് വിചാരിച്ചു. കൊക്കോള വെച്ചപ്പോ ഞാൻ അല്ല സോറി പെപ്സി വെച്ചപ്പോ ഞാൻ വിചാരിച്ചു, എനിക്കറിയാമായിരുന്നു ഇച്ചിരി ടേസ്റ്റ് കുറവാവാൻ ചാൻസ് ഉണ്ടെന്ന്. കാരണം പെപ്സി ഈ മാംഗോലൊക്കെ പെപ്സി ഇടുമ്പോ എല്ലാവർക്കും നിങ്ങളുടെ ഇഷ്ടപ്പെടുന്നതില്ല. അപ്പൊ ഞാൻ ഒരു എക്സ്പീരിയൻസ് എന്ന രീതിയിൽ ചെയ്തതായിരുന്നു. എന്തായാലും ഞാൻ പറയാലോ, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, ചിലവർക്ക് ഇഷ്ടപ്പെടും ചിലവർക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന രീതിയിലാണ് നമ്മുടെ ഫ്രൂട്ട് മിക്സഡ് കൂൾ ഡ്രിങ്ക്സ് നമുക്ക് തയ്യാറാക്കിയത് കേട്ടോ. അപ്പൊ ഫ്രണ്ട്സ് നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണമെന്ന് ഞാൻ പറയില്ല, ചെറിയൊരു ഇത് ഒരു ക്യൂരിയോസിറ്റിയിൽ നമ്മൾ ചെയ്തു നോക്കിയതാണ്. അപ്പൊ ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു. ഇഷ്ടപ്പെടാൻ ഈ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടില്ല ധൈര്യമായിട്ട് ഡിസ്ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്തായാലും കമന്റ് ചെയ്യുക കേട്ടോ. പിന്നെ ഇതുപോലെയുള്ള വീഡിയോസ് കിട്ടാൻ വേണ്ടി ബിടെക് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവര് സബ്സ്ക്രൈബ് ചെയ്യാട്ടോ. അപ്പൊ ഫ്രണ്ട്സ് നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത പ്രാവശ്യം കാണാം.